പ്പെട്ട ചെറുപ്പക്കാരാ, ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവനല്ലേ പൊന്നുമൂര്? കള്ളു കുടിച്ചില്ലേടാ, വ്യഭിചരിച്ചില്ലേടാ, പലിശ നിന്നില്ലേടോ? എന്തെല്ലാം മോശമായ പ്രവർത്തനങ്ങളുമായി കഴിയുന്നവരാ ചെറുപ്പക്കാരാ, നന്നാകണമെന്ന് തോന്നുന്നില്ലേ പൊന്നുമോര്? പ്രായം കുറെ ആയില്ലേടോ? ഈ അഹങ്കാരം മുഴുവനും കാണിച്ചിട്ട് എന്നും നിന്നെ പടച്ചവനൊന്നും തരാതെ ഈ ദുനിയാവിലൂടെ നടത്തിക്കൊണ്ട് നടക്കുന്നില്ലേ? എല്ലാം ഒന്ന് നിനക്ക് നിർത്തിക്കൂടെ, എല്ലാ ദുശീലങ്ങളും ഒന്ന് നിർത്തിക്കൂടെ, ഒരു പ്രിയപ്പെട്ട പിതാവെന്ന് കരന്നുകൊണ്ട് പറയുന്ന ഉസ്താദേ, എന്റെ പൊന്നുമോന് കള്ളു കുടിക്കുന്നവനാ ഉസ്താദേ, എന്നെ തല്ലുന്ന ഉസ്താദേ, എന്നെ തല്ലുന്ന ഉസ്താദേ, വീടിന്റെ അകത്തൊരു സമാധാനമില്ല ഉസ്താദ്, എന്റെ പൊന്നുമോനൊന്ന് നന്നാകാ ദുആ ചെയ്യടേ. എന്റടാ ചെറുപ്പക്കാരാ, പൊന്നുമോനെ കള്ളു കുടിക്കല്ലേടാ പൊന്നുമോര്. റസൂലുള്ള പറയുകയാ, സലാസത്തു നിലാ യദ്ഖുലൂനൽ ജന്ന, ഒരിക്കലും സ്വർഗത്തിൽ കടക്കാത്ത മൂന്ന് വിഭാഗം ആൾക്കാരുണ്ട്, ഒരിക്കലും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാത്ത മൂന്ന് വിഭാഗമുണ്ട്. അതിലെ ഒരു വിഭാഗം ആരെന്നറിയുവോ? നിന്റെ തൊണ്ട കുടിക്ക് താഴെ കള്ളറക്കിയ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് കിട്ടൂലടാ, അല്ലാഹുവിന്റെ സ്വർഗം നിനക്കില്ല. പണച്ച റബ്ബിന്റെ മുന്നിൽ പശ്ചാത്തപിച്ച് മടങ്ങാതെ നിനക്ക് റബ്ബിന്റെ സ്വർഗം കിട്ടുമെന്ന് നീ കരുതല്ലേ? എല്ലാ പാപങ്ങളുടെയും തലയാടാ കള്ളുകൊടി, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തി കളയും ചെറുപ്പക്കാരാ. മനുഷ്യരിബൽ ഹംറ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മനുഷ്യരിബൽ ഹംറ നൂറുൽ ഈമാൻ, ഏതെങ്കിലും ഒരു മനുഷ്യന് കള്ളുകുടിച്ചു കഴിഞ്ഞോൾ അവന്റെ ഈമാൻ അല്ലാഹു ഊരി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പിന്നെ നിനക്ക് ഈമാൻ ഇല്ലടോ, 40 ദിവസം ദുആയ്ക്ക് ഇജാബത്തില്ല, നിന്നെ എങ്ങാടും ഇവിടുത്തെ പള്ളിക്കാട്ടില്, നിന്റെ മരണം എങ്ങനെയെന്നറിയോ, നിന്റെ മരണം എങ്ങനെയെന്നറിയോ, നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാ പറയാ കഴിയില്ലടോ, നരകം കണ്ടിട്ട് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മൃഗങ്ങളെ ചാകുന്നത് പോലെ വിളിച്ചൂപിയിട്ട് ചാകാരാ നിനക്ക് വിധി? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നല്ല മരണമില്ല, നിന്നെ ഇവിടത്തെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറടക്കി, എല്ലാവരും നിന്റെ തല കിബലയുടെ ഭാഗത്തേക്ക് തിരിച്ചു വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് പലകൈമിട്ടിട്ട് എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് വന്നു, പോയി തുറന്നു നോക്കടാ ചെറുപ്പക്കാരാ, ഈ നാട്ടില് കള്ളു കുടിച്ച എവനെങ്കിലും ചത്തുപോയിട്ടുണ്ടെങ്കില് അവന്റെ കബറ് മാന്തി നോക്കടാ, അവന്റെ തല കിബിലയ്ക്ക് എതിരാട്, അവന്റെ തല നീ കിബിലയ്ക്ക് നേരെ വെച്ചാലും ഇരിക്കൂല, അവന്റെ തല തിരിഞ്ഞിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാളെ എങ്ങനാ വരുന്നതെന്നറിയോ? അള്ളാഹുവിന്റെ കോടതിയിൽ നീ വരുമ്പോ എല്ലാവരും നിന്നെ തിരിച്ചറിയുകയാ, വരുന്ന കോലം എങ്ങനെയെന്നറിയുവോ? പേപ്പെട്ടിയുണ്ടല്ലോ, പേപ്പെട്ടിയുണ്ടല്ലോ, നാവിങ്ങനെ നീക്കിയിട്ടിട്ട് അള്ളാഹുവേ ഇളവുലിപ്പിച്ചു കൊണ്ടുവരുന്ന പേ പിടിച്ച പട്ടി വരുന്നത് പോലെ നിന്റെ നെഞ്ചിന്റെ ഭാഗം വരെ നിന്റെ നാക്കിങ്ങനെ തൂക്കിയിട്ടിട്ട് നാളെ നാറുന്ന കോലത്തില് പടച്ചവരെ നിന്നെ പരലോകത്ത് കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാളെ ദുർഗന്ധമാടാ, പുടുത്തു നാറിയവനെ പോലെ പടച്ചറബിന്റെ കോടതിയിൽ നിന്നെ കൊണ്ടുവരികയാണ്. റസൂലുള്ള പറയുന്നു, നിനക്ക് റബ്ബിന്റെ സ്വർഗം ഹറാമാ, അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് കിട്ടൂല. പ്രവാചകൻ അവിടെന്ന് പറയുന്ന നഹുറുൽ ഖിബാർ, നരകത്തിൽ എവിടെയാ കിടക്കുന്നതെന്നറിയോ? ഈ കളയിൽ കിടക്കുന്ന ചെറുപ്പക്കാരാ, നരകത്തിന്റെ അടിത്തട്ടില് നഹുറുൽ ഖിബാർ എന്ന് പറയുന്ന ഒരു നദിയുണ്ടടാ. എന്തേ റസൂലുള്ളാ, നബിയോട് ചോദിക്കും, നഹുറുൽ ഖിബാർ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? നരകവാസികളുടെ ചീഞ്ചലം ഒഴുകുന്ന നദിയാ, അതിനകത്താണ് നിന്നെ നാളെ ഇടുന്നത്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ആയിഷാ ബിബി റളിയല്ലാഹു തആലാർക പറഞ്ഞതെന്നറിയുവോ? കള്ളുകുടിയന്റെ കൂടെ നടക്കുന്നവന്, കള്ളുകുടിയന്റെ കൂടെ നടക്കുന്നവര്, അവന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നവര്, അവന്റെ കൂടെ കൂട്ടുകൂടുന്നവര്, റസൂലുള്ള പറയുന്ന മന തസവ്വജ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മനുഷ്യരിബൽ ഹംറ ഫലാ തസവ്വജു, കള്ളു കുടിക്കുന്നവന് നിന്റെ മക്കളെ കെട്ടിച്ചു കൊടുക്കല്ലേ.
പറയുന്നത് ലോകത്തിന്റെ നേതാവ് അവിടെന്ന് പറയുന്ന കള്ളുകുടിയന് നിന്റെ മക്കളെ കെട്ടിച്ചു കൊടുക്കല്ലേ. അവിടെന്ന് പറയുന്നു വൈൻ മരിലാ ഫലാ തൗദു. ഈ നാട്ടിലെ കള്ളുകുടിച്ച് നടന്ന പുരുത്തര് അള്ളാഹുവേ ചാകാൻ കിടക്കുകയാണ് രോഗം പിടിച്ച് കിടക്കുകയാ. പോയി നോക്കല്ലേ മോനെ നന്നാകാത്തവരാ. ആ കിടപ്പില് കിടന്നുകൊണ്ട് കള്ളുകുടിക്കുന്നവനോ തൗബചെയ്യാ മനസ്സില്ലാത്തവരോ നിങ്ങൾ അവനെ പോയി നോക്കല്ലേ. അള്ളാഹുവേ വല തുസല്ലി അലീഹി അവന്റെ മയ്യത്ത് നമസ്കരിക്കല്ലേ. കള്ളുകുടിച്ച് ചത്തുപോയവന്റെ മയ്യത്ത് നിസ്കരിക്കരുത്. അവന്റെ ജനാസയുടെ പുറകില് നടക്കരുത്. അവന്റെ ജനാസയുടെ പുറകില് നടക്കരുത്. അവനോട് നിങ്ങൾ സലാം പറയല്ലേ. റസൂലുള്ള പറയുകയോ കള്ളുകുടിക്കുന്നവന് ആരെങ്കിലും ഒരുരുള ഭക്ഷണം കൊടുത്താ സ്വന്തം ഉമ്മാനെ വ്യഭിചരിച്ചതിന് തുല്യവാ. സ്വന്തം ഉമ്മാനെ വ്യഭിചരിച്ചതിന് തുല്യവോ അവന് ഭക്ഷണം കൊടുക്കല്ലേ. അവനൊരു രൂപ സഹായം കൊടുക്കല്ലേ. അവന്റെ കൂടെ നടക്കല്ലേ. കള്ളുകുടിക്കുന്നവന്റെ കൂടെ നടക്കുന്നവര് നാളെ പരലോകത്ത് വരുന്നത് എങ്ങനെയെന്നറിയോ? അന്ധനെ പോലെയാ നാളെ പരലോകത്ത് വരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ എന്തേ പറഞ്ഞേ? കള്ളുകുടിക്കുന്നവന് നിങ്ങൾ സലാം പറയരുത്. കള്ളുകുടിയന് മക്കളെ കെട്ടിച്ച് കൊടുക്കരുത്. കള്ളുകുടിയന് നിങ്ങൾ ഭക്ഷണം കൊടുക്കരുത്. കള്ളുകുടിയനോട് നിങ്ങൾ അവന്റെ കൂടെ നടക്കരുത്. എന്തെല്ലാം കാര്യങ്ങൾ! അവന്റെ മയ്യത്ത് നിസ്കരിക്കരുത്. പള്ളി കൊണ്ടുവന്ന് കബറടക്കരുത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ പറഞ്ഞ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പള്ളിയിലെ സെക്രട്ടറി വരെ കള്ളുകുടിക്കുന്നവനാ, പിന്നെ കബറടക്കാൻ പള്ളി കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ എവിടെ കൊണ്ടുവരും? കള്ളുകുടിയിൽ പള്ളിയിലെ കമ്മിറ്റിക്കാരൻ തന്നെ കള്ളുകുടിക്കുന്നവൻ, അല്ലെങ്കിൽ സെക്രട്ടറിയുടെ മോൻ മരിച്ചു, പള്ളി കൊണ്ടുവന്ന് കുഴിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ അടുത്ത വെട്ടുംകുത്ത് റാത്തീവ് നടക്കൂലേ. അപ്പൊ എന്തേ ചെയ്ത? പുഴുത്ത് നാറും. വീട്ടിയിട്ടാ പുഴുത്ത് നാറും. അല്ല എന്തേ പറഞ്ഞെന്നറിയോ? ഒരു വല്ലിഹി മാത്തമല്ലാവനു സിലിഹി ജഹന്ന. നബിയെ, പറയാനുള്ളത് പറ. അവൻ വേണമെങ്കിൽ നന്നാവട്ടെ, ഇല്ലെങ്കിൽ ചത്തുപോയാ കൊണ്ടുവന്ന് കുഴിച്ചിട്ടേ, ഞാൻ നോക്കിക്കൊള്ളാന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് പറയുന്നൊരു വാപ്പ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ചിലപ്പോ ഈ സദസ്സിന്റെ എവിടെങ്കിലും കാണുമവൻ എന്നെ തല്ലുന്നു ഉസ്താദെ കള്ളും കുടിച്ചിട്ട് വന്നിട്ട്. അള്ളാഹു ആ പിതാവിനെ ക്ഷമ കൊടുത്തന് ഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആ പിതാവിന്റെ പൊന്നുമോൻ അള്ളാഹു ഹിദായത്ത് കൊടുത്തന് ഗ്രഹിക്കുമാറാകട്ടെ. വേണ്ട ചെറുപ്പക്കാര, അള്ളാഹിന്റെ സ്വർഗം നീ സ്വപ്നം കാണണ്ട. അള്ളാഹുവിന്റെ സ്വർഗം കിട്ടുമെന്ന് നിന്റെ ദുനിയാവ് ആഹ്റവും പോവും. അള്ളാഹു നാളെ പരലോകത്ത് വരുമ്പോ പേപ്പട്ടി വരുന്നത് പോലെ നാളെ പരലോകത്ത് വരുന്നത് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, കള്ളുകുടിച്ചവരുണ്ട്, വ്യഭിചരിക്കുന്നവരുണ്ട്, പലിശ തിന്നുന്നവരുണ്ട്, ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാ. പലപ്പോഴും ചോദിക്കും ചെറുപ്പക്കാർ, ഉസ്താദ് ഇതൊക്കെ എവിടെ കൊണ്ട് കഴുകിക്കളയാനാ? ഞാൻ ഒരുപാട് പാപം ചെയ്തവനാ, ഈ പാപം ഞാൻ എവിടെ കൊണ്ടാ കഴിക്കല? അല്ല എനിക്ക് പുറത്ത് എടാ, 100 കൊല ചെയ്തവൻ അല്ല പുറത്തു കൊടുത്തറ, പിന്നെ നീ എന്താ പഠിക്കണേ? പലരും ചോദിക്കുന്നത്, ഞാൻ ചെയ്ത പാപങ്ങളുടെ കണക്ക് ഈ കടലിന്റെ തിരമാല പോലെ ഉസ്താദേ, മണത്തരിയേക്കാൾ ഈ മണലിന്റെ തരികളെക്കാളും പാപം ചെയ്തവനാ എനിക്ക്. അല്ല പുറത്തിരൂടെ അല്ല കരുണയുള്ളവനാ. അല്ലാഹു ഗഫൂറു റഹീമ. 100 കൊല ചെയ്തവൻ അല്ല പുറത്തു കൊടുത്തില്ലേ? നീ ആരെങ്കിലും കൊന്നോ? എടാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എത്ര പാപം ചെയ്താലും അല്ലാഹു പുറത്തു തരും. ഖുൽ യാ ഇബാദിയല്ലദീന അഷ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങി അല്ലാഹു നിന്റെ ദുആ സ്വീകരിക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എപ്പോഴെങ്കിലും ചോദിച്ചാ പോരാ, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ആരും കാണാതെ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിനോട് നേറ്റു പറഞ്ഞു നോക്കും, മോനെ അല്ലാഹു നിന്റെ പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. നബി മുഹമ്മദ് മുസ്തഫ എനിക്ക് ഇഷ്ടപ്പെട്ടാലേ, ഇല്ലെങ്കിലും ഞാൻ പറയണ്ടേ? തെറ്റ് കണ്ടാ പറയണ്ടേ? ഒരു പിതാവിന്റെ കണ്ണീരോടുകൂടിയുള്ള വാക്ക് അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ, ഈ പറയുന്നത് കേട്ടിട്ട് ഈ സദസ്സിൽ ആരെങ്കിലും നന്നായ എനിക്ക് ദുനിയാവും ആഹ്റവും കിട്ടുന്നതിനേക്കാളും വലുതാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ മക്കളോട് പറയുന്ന മക്കളെ, വേറൊരു പിന്നൊരാള് പറഞ്ഞു, ഉസ്താദെ വാപ്പായും മോനും കൂടെ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന, ജേഷനും അനുജനും കൂടെ കടലിൽ മീൻ പിടിക്കാൻ പോകും. പോകുമ്പോ ഇവരെന്തോ ഒരു ഫോൺ കൊണ്ടുപോകും, അതിനകത്തുകൂടെ പച്ച തെറിയാ വിളിക്കുന്നേ. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല.
എന്താ പോലീസുകാരുടെ കയ്യിലിരിക്കുന്ന ഒരു ഫോണ് പോലെ, ഒരു ഫോൺ കടലിൽ പോകുന്നവരുടെ കയ്യിലുണ്ട്. അതോ അങ്ങോട്ട് ഓണാക്കി കഴിഞ്ഞാൽ പടച്ചന ദിക്കറും ദുആയും മാത്രമേ പറയുന്നുള്ളത്. അതെങ്ങനെയാണെന്ന് അതിൻ്റെ സിസ്റ്റങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഓഹ്, ഞാനപ്പം ആ പറഞ്ഞ വ്യക്തിയോട് ചോദിച്ചു, അല്ലാഹുവേ എല്ലാവരും കേൾക്കും, എല്ലാവരും കേൾക്കും. ഓഹ്, ആ പറയുന്നവന് കിട്ടുന്ന സവാബിനെ കുറിച്ച് ചിന്തിച്ച് ഞാൻ ഈ മോശമായ വാക്ക് പറയുമ്പോൾ ഒരു ഇപ്പം പറഞ്ഞു ഒരു ബോട്ടിൽ 50 പേര് പോകും, 50 പേര് കേൾക്കുന്നു, ഇതുപോലെ എത്ര ബോട്ടിൽ പോകുന്നു. ഈ വള്ളത്തിൽ പോകുന്നവർ മുഴുവൻ ഇവൻ വിളിക്കണം, ഈ ചീത്ത കേൾക്കുമ്പോൾ ഓഹ് ഈ എത്ര പേരുടെ പാവം ഇവന് കിട്ടുന്നത്. ഇവൻ കവറി കടന്നാലും രക്ഷപ്പെടുവോ? അവിടെ കടക്കുമ്പോഴും ഇവന് സവാബ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അള്ളാഹു ഈമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നന്നാവ് എല്ലാം കൂടെ ഇടിഞ്ഞ് തലേ വീഴാറായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, എല്ലാം കൂടെ ഇടിഞ്ഞ് വീഴാറായി. എപ്പോഴാണെന്നറിയത്തില്ല. അതിന്റെ അഹങ്കാരവൈപ്പം കാണിച്ചുകൊണ്ടിരിക്കണം എല്ലാരും. ഇപ്പൊ ഈ കാണുന്ന മുഴുവൻ അഹങ്കാരവും ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് വന്ന് തല ഈ കടൽ അള്ളഹാനോട് ചോദിക്കുക, അത്ര അല്ല ഞാൻ കേറി പോട്ടെ പടച്ചവനെ വേണ്ടടാ. അല്ല പറയത്രേ, കടൽ എപ്പോഴും പലതും കണ്ട് സഹിക്കാൻ കഴിയാതെ വരുമ്പോ ഒറ്റ പ്രാവശ്യം കയറി വന്നപ്പോ എത്ര എണ്ണ പോയെ? ഒരു സുനാമി ഉണ്ടായപ്പോ കടൽ അള്ളാഹുവിനോട് സഹിക്കാൻ പറ്റാതെ വരുമ്പോ ചോദിക്കും, പടച്ചനെ ഒന്ന് കയറട്ടെ, അല്ലാ നീ ക്ഷമിക്ക്, നീ ക്ഷമിക്ക്. അള്ളാഹു അതിനെ പിടിച്ചു നിർത്തിയിരിക്ക. എന്നെങ്കിലും ഒരിക്കൽ ഇങ്ങോട്ട് കയറി വന്നാ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാ, മോനെ കരയട അള്ളാന്റെ മുന്നിൽ. ചെയ്തു പോയ പാപങ്ങൾ മുഴുവൻ ഏറ്റുപറ. എത്ര വലിയ പാപം ചെയ്താലും ഒരു ചരിത്രം ഞാൻ പറയാം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ട ചരിത്രമാണെങ്കിലും ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ നന്നായി പോയാലോ, മഹാനായ ഇമാമുനാ ശാഫി റളിയല്ലാഹു തആല പറയുകയാ, ഒരു ദിവസം അല്ലാഹുവേ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ അകത്തേക്ക് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്തേക്ക് ഓടി വരികയാ. റസൂലുള്ള ചോദിക്കുന്നു, എന്തിനാ ഉമറേ കരയുന്നത്? എന്തിനാ ഉമറേ കരയുന്നത്? ആരാ നിന്നെ വേദനിപ്പിച്ചത്? യാ റസൂലല്ലാ, ഒരു ചെറുപ്പക്കാരൻ കഴബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്യുകയാ, ഒരു ചെറുപ്പക്കാരൻ നിന്ന് ദുആ ചെയ്യുകയാണ്. അവന്റെ കരച്ചല കണ്ടിട്ട് കരഞ്ഞതാ നബിയേ, അവന്റെ സങ്കടം കണ്ടിട്ട് കരഞ്ഞു പോയതാ നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകൻ അത്ഭുതമായി കിസ്രയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബിനെ കരയിപ്പിച്ച ചെറുപ്പക്കാരനാരാ. ഉമറിനെ ശൈത്താന് പോലും പേടിയാ. ഉമർ വരുന്ന വഴിയിലൂടെ ഇബ്ലീസ് പോലും നടക്കൂല. അങ്ങനെയുള്ള ഉമറിനെ കരയിപ്പിച്ച ചെറുപ്പക്കാരനാരാ. വിളിച്ചുകൊണ്ട് പറയുകയാണ്, അള്ളാഹുവേ ഉമർ നിങ്ങൾ വിളിച്ചുകൊണ്ട് വന്നു. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്തിനാ കരയുന്നത്? എന്തിനാ നീ കരയുന്നത്? അവിടുന്ന് പറഞ്ഞു, നബിയേ എന്റെ ജോലി എന്തായിരുന്നെന്നറിയുവോ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞു കബറടക്കി, എല്ലാവരും കബറിന്റെ ചാരത്ത് നിന്ന് പിരിഞ്ഞു പോകുമ്പോ ഞാനൊരടയാളം വെച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. എല്ലാവരും ഉറങ്ങിക്കിടിയുമ്പോ അടയാളം വെച്ച കബറിന്റെ ചാരത്ത് പാതിരാത്രി വന്ന് മണ്ണ് വെട്ടി മാറ്റി പലകയെടുത്തു മാറ്റി കബറിന്റെ അകത്തിറങ്ങിയിട്ട് ആ മയ്യത്തിന്റെ ശരീരത്ത് പൊതിഞ്ഞിരിക്കുന്ന കഫം തുണിയുണ്ടല്ലോ, അത് മോഷ്ടിക്കുന്ന കള്ളനാ നബിയേ. കഫം തുണി മൂട്ടിക്കുന്ന കള്ളനാണ്, മയ്യത്ത് തുണി മൂട്ടിക്കുന്ന കള്ളനാണ്, എന്റെ നാട്ടിലെ കബറസാലിൽ കിടക്കുന്ന മയ്യത്തുകൾ നഗ്നരാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുമ്പോ റസൂലുള്ള പറഞ്ഞു, അല്ല നിനക്കെല്ലാം പൊറുത്തു തരുമടാ, പക്ഷേ കരച്ചില് നിർത്തുന്നില്ലോ. പിന്നെയും കിടന്ന് വിളിച്ചു കൂവുകയാ, ഭർത്താവിനെ വഞ്ചിക്കുന്ന പെങ്ങള്, കാമുകനുമായി പൊളിക്കുന്ന പെങ്ങള്, മോശമായ കാര്യങ്ങളുമായി നടക്കുന്ന ചെറുപ്പക്കാരാ, ഇത് നിനക്ക് വേണ്ടി പറയുന്നതാടാ, അല്ല എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാ പൊന്നുമോര്. റബിയുല്ലവ്വലിന്റെ ഒന്നാമത്തെ രാത്രി വെള്ളിയാഴ്ച രാവാ പൊന്നുമോര്, അല്ലാഹുവേ ആ ചെറുപ്പക്കാരൻ ഇരുന്ന് കരയുകയാ, എന്തിനാ മോനെ കരയുന്നത്? യാ റസൂലല്ലാ, ഈ പാപവല്ല നബിയേ, എന്നെ പോലെ
ഒരു പാപം ചെയ്ത ഒരു മനുഷ്യനും ഈ ദുനിയാവിലില്ല. അത്രയ്ക്ക് വലിയ ദ്രോഹം ചെയ്തവനാ. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തു പത്ര അത്രയ്ക്ക് വലിയ പാപം എന്താണ് നീ ചെയ്തത്? യാ റസൂലല്ലാഹ്, എന്റെ നാട്ടിലൊരു സാലിഹത്തായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് മരിച്ചു നബിയേ. സൗന്ദര്യവതിയായ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് മരിച്ചു. അവളുടെ മയ്യത്തും കൊണ്ടുപോയി കബറടക്കി, അടയാളം വെച്ച് പിരിഞ്ഞു പോയി. പാതിരാത്രി ഞാൻ ആ കബറിന്റെ ചാരത്ത് ചെന്നിട്ട് ആ സുന്ദരിയായ പെണ്ണിന്റെ കബറിന്റെ അകത്തിറങ്ങിയിട്ട് കഫം തുണികൾ അടിച്ചെടുത്ത് യാ റസൂലല്ലാ, കഫം തുണികൾ അടിച്ചെടുത്ത് നബിയേ, എന്നിട്ട് മുകളിൽ കയറി മണ്ണിട്ട് മൂടിയിട്ട് മീസാങ്കല്ലുകളെ നിരത്തി വച്ചിരിക്കുന്ന മൈലാഞ്ചിച്ചരികളുള്ള ആത്മാക്കടൽ മുഖമായ കബർസാനിലൂടെ ഞാനിങ്ങ് മുന്നോട്ട് നടന്നു വരുമ്പോ ഉടുതുണിയില്ലാതെ ഒരു നൂൽബന്ധം പോലുമില്ലാതെ കബറിന്റെ അകത്ത് കിടക്കുന്ന പെണ്ണിന്റെ ശരീരം എനിക്ക് ഓർമ്മ വന്നു നബിയേ. എനിക്കവളോട് മോഹം തോന്നി നബിയേ, എനിക്കവളോട് ആഗ്രഹം തോന്നി നബിയേ. രണ്ടാമതും കബറിന്റെ ചാരത്തേക്ക് ഓടുകയാ അല്ലാഹുവേ. പാതിരാത്രി കബറങ്ങ് മാന്തുകയാട്, മണ്ണുകള് വെട്ടി മാറ്റുകയാ, പിന്നീട് പലകയൊക്കെ എടുത്ത് മാറ്റി കബറിന്റെ അകത്തിറങ്ങുമ്പോ അല്ലാഹുവേ ഒന്നുമില്ലാതെ കിടക്കുന്ന മരിച്ച പെണ്ണിന്റെ ജനാസ ഞാനതിനകത്തിട്ട് വ്യഭിചരിച്ചു നബിയേ. ആ മയ്യത്തിനെ പോലും ഞാൻ വെറുതെ വിട്ടില്ല. ആ കബറിന്റെ അകത്ത് കിടന്ന് ഞാൻ വ്യഭിചരിച്ചു. ഉമ്മതങ്ങള് ബോധം കെട്ട് വീടു. അല്ലാന്റെ റസൂല് തളർന്നു പോയി, കൈകാലുകൾ ഇരുന്ന് വിറയ്ക്കുകയാ, കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാ. എത്ര വലിയ പാപവാടാ പൊന്നൂര്, മയ്യത്തിനെ കബറിന്റെ അകത്തിട്ട് പാതിരാത്രി വ്യഭിചരിച്ചവരാ. ഈ ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാ, ഫഹല്ലീ മിനത്തവുബോ, അല്ലാഹു എനിക്ക് പുറത്തു തരുവോ നബിയേ. മോനെ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പാതിരാത്രി സുജൂദിൽ കിടന്ന് കരയടാ, അല്ലാഹു നിന്റെ പാപം പുറത്തു തരുമെന്ന് പറയുമ്പോ ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയ ചെറുപ്പക്കാരാ, നീ മയ്യത്തിനെ വ്യഭിചരിച്ചിട്ടില്ലല്ലോടാ, അതിന് പോലും അല്ലാഹു പുറത്തു കൊടുത്തെങ്കില് നീ ചെയ്തു പോയ പാപം റബ്ബിന്റെ മുന്നിലും നീ ഏറ്റു പറയാ, നിന്നെ കൊണ്ട് കഴിയുവോ? നീ ചെയ്തത് തെറ്റാണെന്ന് അംഗീകരിക്കണോ? കുറ്റബോധം നിനക്കുണ്ടാകണം. ഇനി ഒരിക്കലും ചെയ്യില്ലെന്ന് പടച്ചവരോട് പൊട്ടിക്കരന്ന് കൊണ്ട് പറയാൻ കഴിയോ? പെങ്ങളെ ചെയ്തു പോയത് മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയാൻ കിട്ടിയ ഒരു പുണ്യമായ ദിവസമാ. പാഴാക്കല്ലേ, ജീവിതത്തിൽ ഇതുപോലെ ഒരു അവസരം കിട്ടണമെന്നില്ലോ, ഇതുപോലെ ഒരു സദസ് കിട്ടണമെന്നില്ലോ. വെള്ളിയാടിച്ച രാവും റബീഉലവ്വലിന്റെ ഒന്നാമത്തെ രാത്രിയുമാ. അതുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ എങ്ങനെ പറയണമെന്നറിയോ? പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ. പടച്ചവരെ, എത്ര വലിയ പാപം ചെയ്താൽ പൊറുക്കുന്നവൻ നീയാണല്ലോ അല്ലാ. നിന്നെക്കാലം പൊറുക്കുന്ന ഒരാളില്ലല്ലോ. ഇഹലോക ആർബാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ. ഈ ദുനിയാവിന്റെ ആഡംബരം കണ്ടപ്പോ അല്ലാഹുവേ പെട്ടുപോയതാണ് തമ്പുരാര്, എന്റെ നഫ്സെന്നെ ചതിച്ചതാ, സാഹചര്യം എന്നെ കൊണ്ടിട്ടതാ, ഇബ്ലീസ് എന്നെ പിടിപ്പിച്ചതാ. അതുകൊണ്ട് അല്ലാ എനിക്ക് പുറത്തു തരണേ അല്ലോ.
അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. എല്ലാ നീ കാണുന്നുണ്ടെന്ന് എനിക്കറിയാമല്ലോ, എല്ലാ നീ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവനാണെന്ന് എനിക്കറിയാ. എന്നിട്ടും ചെയ്തത് ധിക്കാരം കൊണ്ടല്ല, നീ കണ്ടാൽ എനിക്ക് ഒന്നുമില്ല എന്ന് കരുതിയിട്ടല്ല പെണ്ണുപോയതാ നാഥാ. എനിക്ക് പുറത്ത് തരണയല്ലോ, അതുകൊണ്ട് ചെറുപ്പക്കാരാ കരയണമടാ പൊന്നുമോര്. റസൂലുള്ള പറയുകയാ, അല്ലാന്റെ റസൂല് പറയുകയാ, നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? അത് പാതിരാത്രി എഴുന്നേറ്റ് പടച്ച റബ്ബിനെ ഓർക്കുന്ന അടിമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തഹജ്ജുദ് നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, സംഘാടകർ ബക്കറ്റ് എടുത്തു കുറച്ചു നേരമായി. സംഘാടകർ ബക്കറ്റ് എടുത്തു. എന്റെ പ്രിയമുള്ളവരെ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയ മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക. എഴുന്നേറ്റ് ഓടേണ്ടവർക്ക് ഓടാം, ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങാം, കൈകെട്ടേണ്ടവർക്ക് കൈകെട്ടിയിരിക്കാം. ഈ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾ ആരെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക ഇട്ടാൽ അല്ലാഹു തരുന്ന പ്രതിഫലം അസ്സദഖത്തു റദ്ദുൽ ബല, അല്ലാഹു വിപത്തുകൾ തട്ടിമാറ്റി കളയും. താങ്ങാൻ കഴിയാത്ത വേദനകൾ, മാരകമായ രോഗങ്ങൾ, അല്ലാഹു എന്തെങ്കിലും പരീക്ഷണം നിനക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബക്കറ്റിന്റെ അകത്ത് നീ സദക്കയിടുമ്പോ അല്ലാഹു തട്ടി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പ് കുറ്റിപ്പുറത്ത് ഞാനൊരു വീട്ടിലേക്ക് കടന്നു ചെന്നു. അല്ലാഹുവേ, വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലം മക്കളില്ലാതെ കഷ്ടപ്പെട്ട് ദുആ ചെയ്ത് നടന്ന ഒരു ഭാര്യയും ഭർത്താവും അവസാനം വർഷങ്ങൾക്ക് ശേഷം അല്ലാഹു അവരുടെ ദുആ സ്വീകരിച്ചിട്ട് മൂന്ന് മക്കളെ കൊടുത്തു. മൂന്നുപേരും പടച്ചവനെ അകന്ന ഒരു ബന്ധുവിന്റെ വീട്ടിൽ ലീവിന് പോയപ്പോ, പൂജയുടെ ലീവിന് പോയതാണ്, പടച്ചവനെ പുറത്ത് വീടിന്റെ പരിസരത്തുള്ള നദിയിലേക്ക് കുളിക്കാൻ ഇറങ്ങിയപ്പോ മൂന്നുപേരും ഒറ്റയടിക്കങ്ങ് പോയി. അല്ലാഹു കൊടുത്ത മൂന്ന് മക്കളും പോയി. തന്റെ മൂന്ന് മക്കളുടെ ജനാസ കണ്ട പിതാവിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുമ്പോ എന്തു പറയണമെന്നറിയാതെ ഞാൻ സമാധാനിപ്പിച്ചു, നിങ്ങൾ മൂന്ന് ശുഹദാക്കളുടെ വാപ്പയും ഉമ്മയുമാ, നിങ്ങൾ മൂന്ന് ശുഹദാക്കളുടെ മാതാപിതാക്കളാ, ആ മക്കൾ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് പറയുമ്പോ കരഞ്ഞുകൊണ്ട് എന്നോട് ചോദിച്ചു, ഉസ്താദേ മരിക്കുന്ന കാലം വരെ ഞാനും എന്റെ ഭാര്യയും ഈ വീടിന്റെ അകത്ത് ജീവിക്കണ്ടേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് എന്തെങ്കിലും മാരകമായ രോഗങ്ങൾ വേദനകൾ തരാൻ ഇങ്ങോട്ട് വരുമ്പോ, എത്രയോ ക്യാൻസർ രോഗികളുടെ കഥകൾ, എത്രയോ ക്യാൻസർ രോഗികൾ, മാരകമായി രോഗം പിടിച്ചു കിടക്കുന്നവർ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ ബക്കറ്റിന്റെ അകത്തും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കയിട്ട നിന്റെ സമ്പാദ്യം മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗം നിന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അല്ലാഹു ഈ സദക്ക എന്ന മരുന്ന് കൊണ്ട് അത് ശിഫയാക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദക്ക പോക്കറ്റി കൈയിട്ടെ. സല്ലല്ലാഹു മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിമ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ സംഘാടകരെന്തേ, സംഘാടകരെന്തേ, ബക്കറ്റ് വായിട്ട് പോകുന്നവര് ആരെയും ഒഴിവാക്കരുത്. അന്ന് റോഡ് വരെ പോയാലും കുഴപ്പമില്ല, അങ്ങ് റോഡ് വരെ പോയാലും എല്ലാവരുടെ മുന്നിൽ ഒന്ന് നിൽക്കണം. ഏ ചങ്ങാതി, എല്ലാവരുടെ മുന്നിൽ നിൽക്കണം, ഓടരുത്, പേടിച്ചിട്ട് പോയാൽ മതി. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. തലയുടെ മുകളിൽ നോക്ക്, തലയുടെ മുകളിൽ നോക്ക്, നോക്ക് മനുഷ്യന്മാരെ, മുകളിലേക്ക് നോക്ക്. തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. നിന്റെ കയ്യിൽ പൈസ വെച്ചിട്ട് നീ ഇതിനകത്ത് ഇട്ടാൽ, നിന്റെ കയ്യിൽ പൈസയുണ്ട്, നീ എന്തെങ്കിലും ഈ ബക്കറ്റിൽ ഇട്ട ആ മലക്ക് ദുആ ചെയ്യും, അല്ലാഹുവിനെ ഖൈറും ബർക്കത്തും കൊടുക്കണം, നീ ഐശ്വര്യം കൊടുക്കണം, ഉള്ളത് കൊടുത്തു പടച്ചവനെ. പോക്കറ്റിൽ പൈസയും വെച്ചിട്ട് നീ കൈയിട്ടിരുന്ന ആ മലക്ക് ദുആ ചെയ്യും, ഉണ്ടായിട്ടും കൊടുത്തില്ല പടച്ചവനെ, നീയും ഇതുപോലെ പിടിച്ചു വെക്കണേ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവർ എല്ലാവരും, അല്ലാഹു നമ്മുടെ ഈ സദസ് കബൂലാക്കുമാറാകട്ടെ. പതിനൊന്നേ കാലായി, നിർത്താറായോ? നിർത്താറായോ? എനിക്ക് ഒരെണ്ണം കൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഇരുന്നാ ഞാൻ പറയാം, ഇല്ലെങ്കിൽ ദുആ ചെയ്യാം. എന്തു വേണം, എന്തു വേണം പറയണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്കേ. ആ, ഇവിടെ പിരിവൊന്നും ഇല്ലേ?
സംഘാടകർ പിരിവിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. സാധാരണ എവിടെയെങ്കിലും വഴുതിന് പോകുമ്പോൾ ആദ്യമേ പിരിവാ പറയണ്ടേ, ഇവിടെ ഒന്നും പറഞ്ഞില്ല. അൽഹംദുലില്ലാ, അതുകൊണ്ട് നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു. അല്ലാഹു ബർക്കത്തെയുമാറാകട്ടെ, അള്ളാഹു ബർക്കത്തെയുമാറാകട്ടെ. ഇൻഷാല്ലാ ഒന്നുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാം. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പിരിയുമ്പോൾ, ഇന്ന് രാത്രി ഇവിടെ നിന്ന് പിരിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ദിക്റു പറഞ്ഞു തരാം. മനസ്സുണ്ടെങ്കിൽ പറ, നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നീ മരിച്ചു പോയാൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് പിരിയുമ്പോ ഞാനൊരു ദിക്റു പറഞ്ഞു തരും. ഈ ദിക്റു പറഞ്ഞ ആരെങ്കിലും എത്ര വലിയ വൃത്തികെട്ടവനാണെങ്കിലും അവൻ നാളെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് മരിച്ച സ്വർഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി ആ ദിക്റും പറഞ്ഞു ദുആ ചെയ്തിട്ട് വേണം നമുക്ക് പിരിയാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകും. മൂന്ന്, അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്ന മൂന്നാമത്തെ വിഭാഗമാരാ, അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്ന മൂന്നാമത്തെ വിഭാഗമാരെന്നറിയുവോ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ദിവസമുണ്ടല്ലോ, ഈ സദസ്സിൽ ഇരിക്കുന്ന ഒരു വിഭാഗത്തെ അല്ലാഹു അടുത്തേക്ക് വിളിക്കുകയാണ്. മൂന്നാമത്തെ വിഭാഗമാരാ, അല്ലാഹുവേ ഒരു വിഭാഗത്തെ അല്ലാഹു അടുത്തേക്ക് വിളിക്കുകയാ, അർശിന്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ നിരത്തി നിർത്തുകയാണ്, പടച്ചുറപ്പിന്റെ മുന്നില് സഫ് സഫായിട്ട് ഇങ്ങനെ നിരത്തി നിർത്തുകയാ. ആരാണെന്നറിയോ, ആരാണെന്നറിയോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, നാളെ പടച്ച റബ്ബിന്റെ അതിഥികളാണ് അവര്, നാളെ പരലോകത്തിലെ അതിഥികളാണ് അവര്, അവരാണ് നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന മൂന്നാമത്തെ വിഭാഗം. അവരാരെന്നറിയോ, അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവർ അല്ലാന്റെ അതിഥികളാ, അവരെ സഫ് സഫായി നിർത്തപ്പെടും, എന്നിട്ടാണ് അവർ കടന്നു പോകുന്ന സ്വർഗത്തിലേക്ക്. അവരാരെന്നറിയോ, അല്ലാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുക്കുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ക്ഷമിക്കും, ചിലര് ക്ഷമിക്കും. അല്ലാഹു ഇപ്പൊ അങ്ങനല്ലേ, ഇത്രയും വന്നുള്ളൂ, എന്ത് ചെയ്യാൻ പറ്റും, ക്ഷമിക്കാൻ സഹിക്കാതെ പറ്റും. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കള് മരിച്ചുപോയി എന്ന് പറയുമ്പോ ആരെങ്കിലും അൽഹംദുലില്ലാ പറയോ? പറയോ? സ്വന്തം മക്കള് മരിച്ചുപോയി അൽഹംദുലില്ലാ പറയോ? പത്താം ക്ലാസ് ഈ പരീക്ഷ എഴുതി റിസൾട്ട് നോക്കിയപ്പോ തോറ്റുപോയി, അൽഹംദുലില്ലാ പറയോ? ഒന്ന് തലകറങ്ങി വീണു, എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു ക്യാൻസറാ, ആരെങ്കിലും അൽഹംദുലില്ലാ പറയുവോ? അങ്ങനെ പറഞ്ഞാ നീ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ ആരാ പറയാ? അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുന്ന സമയത്ത് താങ്ങാൻ കഴിയാത്ത വേദനകൾ അല്ലാഹു കൊടുക്കുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയുന്നവന് നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പടച്ചവരെ സ്വന്തം മക്കള് മരിച്ചുപോയി, റൂഹ് പിടിച്ചിട്ട് മലക്കുകള് തിരിച്ചങ്ങോട്ട് ചെല്ലുമ്പോ അല്ലാഹു ചോദിക്കും, എന്റെ അടിമ എങ്ങനെയാ പറഞ്ഞത്, എന്റെ അടിമ എന്താണ് പറഞ്ഞത്? മലക്കുകൾ അത്ഭുതത്തോടുകൂടി പറയുന്നു, അല്ലാ സ്വന്തം മകൻ മരിച്ചപ്പോഴും ആ മനുഷ്യൻ അൽഹംദുലില്ലാ അവിടുന്ന് നിന്നെ സ്തുതിച്ചു തമ്പുരാര്, വല്ലാത്ത അത്ഭുതം തമ്പുരാര്. ആ സമയത്ത് അല്ലാഹു പറയുമെന്നാണ്, സ്വർഗത്തിലൊരു കൊട്ടാരം പണിയണം, എന്റെ അടിമയ്ക്ക് വേണ്ടി സ്വർഗത്തിലൊരു കൊട്ടാരം പണിയണം, ബൈത്തുൽ ഹംദ് എന്ന് പേരിടണം, അതെന്റെ അടിമയ്ക്കുള്ള പ്രതിഫലമാണെന്ന് അല്ലാഹുവേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഒരിക്കലൊരു മനുഷ്യനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കണ്ടപ്പോ ചോദിച്ചു, എന്താണ് കൈഫ ഹാലുക, നിന്റെ അവസ്ഥ എങ്ങനെയാണ്? ആ മനുഷ്യൻ പറഞ്ഞു, അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു സഹാബിയെ കണ്ടപ്പോ അവിടുന്ന് ചോദിച്ചു, എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്തു, അല്ലാ ഈ മനുഷ്യന് നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. പിന്നീട് ഒരു ചെറുപ്പക്കാരനെ കണ്ടു, അല്ലാഹുവിന്റെ
അവിടെ പ്രവാചകം ചോദിക്കുന്നു, യാ ഫുലാദ് നിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, സുഖമാണ് നബിയേ, സന്തോഷമാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒന്നും പറഞ്ഞില്ല, ആ മനുഷ്യൻ പറഞ്ഞു, നബിയേ എനിക്ക് വേണ്ടി ദുആ ചെയ്യ നബിയേ, ഇപ്പൊ തന്നെ ദുആ ചെയ്യണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ, നീ അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ വല്ലാത്ത സന്തോഷവാ. എന്റെ പ്രിയമുള്ളവരെ, പടച്ചുറപ്പിന്റെ പരീക്ഷണം ഉണ്ടാകുമ്പോ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, പടച്ചവനെ അയ്യൂബ് നബിയും തന്റെ ഭാര്യയും കൂടെ കുടുംബക്കാരെ കാണാൻ വീട് വിട്ട് വിളറി വെളിയിലേക്ക് ഇറങ്ങുമ്പോ, അയ്യൂബ് നബിയും തന്റെ ഭാര്യയും കൂടെ വീട് വിട്ട് തന്റെ കൊട്ടാരത്തിലെ കുടുംബക്കാരെ കാണാൻ ഇറങ്ങുമ്പോ, രണ്ടു മക്കള് വീടിന്റെ വെളിയിൽ നിന്ന് കളിച്ചു കൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ അയ്യൂബ് നബിയും ഭാര്യയും മക്കളെ വിളിച്ചു, ഞങ്ങളുടെ കൂടെ കൊട്ടാരത്തിലേക്ക് വരുന്നു. മക്കള് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഇവിടെ നിന്ന് കളിച്ചുകൊള്ളാ. പടച്ചവനെ അയ്യൂബ് നബിയും റഹ്മത്തു ബീബിയും കൂടെ കുടുംബക്കാരെ കാണാൻ പോകുമ്പോ, പടച്ചവനെ അല്ലാഹുവേ, വല്ലാത്ത കാറ്റും മഴയും ഉണ്ടാവുകയാണ്, ഭയാനകമായ കാറ്റും മഴയും. പടച്ചവനെ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കളിച്ചു കൊണ്ടിരുന്ന മക്കള് കൂരയ്ക്കകത്തേക്ക് ഓടിക്കേറുകയാ. അവസാനം അവിടെ നിന്ന് മഴയ്ക്കിലും കാറ്റിലും പെട്ട് വീടിടിഞ്ഞ് വീണ് രണ്ട് മക്കളും അങ്ങ് മരണപ്പെടുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമും റഹ്മത്തു ബീബിയും അവസാനം തിരിച്ചു വരുമ്പോ ഒരു മനുഷ്യൻ ഓടി ചെന്നിട്ട് അയ്യൂബ് നബിയോട് പറഞ്ഞു, നബിയേ, മക്കള് രണ്ടുപേരും പോയി നബിയേ. അയ്യൂബ് നബി അലൈഹിസ്സലാം അത്ഭുതത്തോട്, പടച്ച റബ്ബിന്റെ തീരുമാനമാണല്ലോ, അല്ലാഹുവിന്റെ പരീക്ഷണമാണല്ലോ. പടച്ചവനെ അയ്യൂബ് നബി അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കുമ്പോ, അയ്യൂബ് നബിയുടെ മുഖം കാണുമ്പോ റഹ്മത്തു ബീബിക്ക് കാര്യം മനസ്സിലായി. അവിടെ നിന്ന് പറഞ്ഞു, അൽഹംദുലില്ലാ, അല്ലാഹുവിന്റെ തീരുമാനമാണല്ലോ, പടച്ച റബ്ബിന്റെ തീരുമാനമാണല്ലോ, അതിനു പകരം അല്ലാഹു സ്വർഗം തരുവല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, ജീവിതത്തിൽ ദുഃഖവും ദുരിതവും പ്രയാസവും ഇല്ലാത്ത ഒരു മനുഷ്യനുമില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ ഒരു പ്രയാസമുണ്ട്, ഈ പ്രയാസങ്ങളൊക്കെ എന്തിനാ അല്ലാഹു തന്നതെന്നറിയുമോ? റസൂലുള്ള പറയുകയാ, ഇല്ല, അല്ലാഹുവിന്റെ പ്രമാദകൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, എന്തിനാ ഈ പരീക്ഷണം അല്ലാഹു തന്നതെന്നറിയുമോ? ഈ പരീക്ഷണങ്ങൾക്ക് പുറകില് ഒരു സന്തോഷമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ ദുഃഖത്തിന്റെ പുറകിലും ഒരു സന്തോഷമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ സദസ്സിൽ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലും പ്രയാസവും ദുഃഖവും ദുരിതമൊക്കെ ഉണ്ട്, ഇതെന്തിനാ അല്ലാഹ് തന്നെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കമുണ്ട് ഇല്ലേ? ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കമുണ്ടോ? പറ, ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കമുണ്ടോ? ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടോ? അല്ലാഹു നിങ്ങൾക്ക് ദുഃഖം തന്നിരിക്കുന്നത് ഒരു സന്തോഷം വരാൻ പോകുന്നതിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറ. നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹു ഈ പരീക്ഷണങ്ങളൊക്കെ നിനക്ക് തരുമ്പോ നീ മനസ്സിലാക്കണം, നിനക്ക് എന്തോ കടലിൽ പോയി മീനില്ല, തിരിച്ചു വന്നു വാ, എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് അല്ല തരും. പടച്ചവൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തരും. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു അൽഹംദുലില്ലാ പറയണം. അള്ളാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. മനസ്സറിഞ്ഞിട്ട് ഒരു അൽഹംദുലില്ലാ പറഞ്ഞു, അയ്യോ ഇത് വല്ലാത്ത അൽഹംദുലില്ലായി പോയി. ഒരു മനസ്സറിഞ്ഞിട്ട് അൽഹംദുലില്ലാ പറ, അള്ളാഹു ഇത്രയും നാളും തന്നതിന്റെ നന്ദിയായിട്ട്, അത് ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഒരു അൽഹംദുലില്ലാ പറ. ഞാൻ പ്രതിഫലം പറഞ്ഞുതരാം, പറ പോരാ, മനസ്സറിഞ്ഞിട്ട് പറ ഒന്നുകൂടെ, ഒരു അൽഹംദുലില്ലയുടെ പ്രതിഫലം എന്തെന്നറിയോ? അള്ളാഹു ഒരു പരീക്ഷണം തരുന്ന സമയത്ത് ഒരു അൽഹംദുലില്ലാ പറഞ്ഞപ്പോ അല്ല കൊടുത്ത പ്രതിഫലം ഞാൻ പറയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു അൽഹംദുലില്ലാ പറഞ്ഞപ്പോ കിട്ടിയ പ്രതിഫലം പറയാ. അല്ലാഹുവേ, മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, പൊന്നുമോനോട് വല്ലാത്ത സ്നേഹമാണ്, തന്റെ പൊന്നാര മകനെ വല്ലാത്ത സ്നേഹമാണ്, എവിടെ പോയാലും തന്റെ പൊന്നുമകനെ ഇങ്ങനെ കൊണ്ടു നടക്കാറാ. ഒരു ദിവസം അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു യാത്രയ്ക്ക് വേണ്ടി വീട് വിട്ട് വെളിയിലിറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുക്കുകയാണ്. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, പൊന്നുമോനെ നീ നല്ലതുപോലെ നോക്കണേ. എന്നിട്ട് അബൂ
തലഹ റളിയല്ലാഹു തആല അൻഹു യാത്ര തുടങ്ങി. പടച്ചവനെ ദിവസങ്ങൾ കഴിഞ്ഞു. അബൂ തലഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമകന് രോഗം പിടിക്കുകയാ. അവിടുന്ന് പനി പിടിക്കുകയാണ്. എന്തു മരുന്ന് കടിച്ചിട്ടും പനി മാറുന്നില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും പനി ഇങ്ങനെ കൂടുകയാണ്. അവസാനമല്ലാഹുവിന്റെ പൊന്നുമകനങ്ങ് മരണപ്പെടുകയാ. വാപ്പ നാട്ടിലില്ല, ഉമ്മ മാത്രമാണുള്ളത്, ഉമ്മ സുലൈ മാത്രമാണുള്ളത്. പടച്ചവനെ തന്റെ പൊന്നാര മകനങ്ങ് മരിച്ചുപോയി. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാ, എന്റെ പൊന്നുമോന് മരിച്ചുപോയി നബിയേ, എന്റെ ഭർത്താവ് നാട്ടിലില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ശബിക്കും സുലൈ അൽഹംദുലില്ലാ എന്നല്ലാനെ സ്തുതിക്കും സുലൈ. അല്ലാഹുവിന്റെ റസൂല് അൽഹംദുലില്ലാ പറയാൻ പറയുമ്പോ തന്റെ പൊന്നാര മകൻ മരിച്ചുപോയി. അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, അൽഹംദുലില്ലാ. അല്ലാഹുവേ, അവിടുന്ന് ചോദിച്ചു, നബിയേ അബൂ തൽഹ വരുന്നത് വരെ കാത്തു നിൽക്കണോ? പ്രവാചകനെ ഖബറടക്കാൻ പറയുകയാണ്. പൊന്നുമോന്റെ ജനാസ കൊണ്ടുപോയി ഖബറടക്കി. അല്ലാഹുവേ, ദിവസങ്ങൾ കടിച്ചു, ദിവസങ്ങൾ കടിഞ്ഞു. ഒരു ദിവസം രാത്രി കിടന്നിട്ട് ഉമ്മു സുലൈമിന് ഉറക്കം വരുന്നില്ല. കാരണം എന്തെന്നറിയുവോ? നാളെ സുബഹി കഴിയുമ്പോ ഭർത്താവ് വരികയാണ്. മകൻ മരിച്ചതറിഞ്ഞിട്ടില്ല, പൊന്നുമോനും മരിച്ചുപോയ കാര്യം അറിഞ്ഞിട്ടില്ല. എങ്ങനെയാ പറയുക? വീട്ടിലേക്ക് ദിവസങ്ങൾ കടിഞ്ഞു വരുന്ന ഭർത്താവിനോടും മകൻ മരിച്ച വാർത്ത എങ്ങനെയാ പറയുന്നത്? ആലോചിച്ചിട്ട് കിടന്നിട്ട് ഉറക്കം വരാതെ ഉമ്മു സുലൈം കിടന്ന് കരയുകയാ. പെങ്ങളെ, പിറ്റേ ദിവസം രാവിലെയായപ്പോ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് വീടിന്റെ കവാടത്തിൽ വന്ന് കാത്തു നിൽക്കുകയാണ്. അബൂ തൽഹ തങ്ങള് കിടന്നു വന്നു, സലാം പറഞ്ഞിട്ട് സ്വീകരിക്കുകയാ. വീടിന്റെ അകത്ത് കയറിയപ്പോ അവിടുന്ന് ചോദിച്ചു, നമ്മുടെ പൊന്നുമോനെവിടെ? അവനൊരു സ്ഥലം വരെ പോയിരിക്കുകയാണെന്ന് കള്ളം പറയുകയാ. കാരണം എന്തെന്നറിയോ? വീട്ടിലേക്ക് കടന്നു വന്ന് കേറിയ ഭർത്താവിനോടും മകൻ മരിച്ചെന്ന് പറഞ്ഞ ഭർത്താവിന്റെ മനസ്സു വേദനിക്കുവല്ലോ. അതുകൊണ്ട് സമാധാനത്തോടു കൂടി പറയാമെന്ന് കരുതിയിട്ട് അവിടുന്ന് മിണ്ടാതെ ഒരു സ്ഥലം വരെ പോയെന്ന് പറയുകയാ. അവസാനം അബൂ തൽഹ തങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. അവസാനം അവിടുന്ന് ചിന്തിച്ചു, അല്ലോ, പോയിട്ട് ഒരുപാട് ദിവസമായല്ലോ തമ്പുരാരേ, എന്റെ ഭർത്താവിന് മോഹമുണ്ടാകുമല്ലോ, ആഗ്രഹമുണ്ടാകുമല്ലോ, സാധിച്ചു കൊടുക്കൽ എന്റെ കടമയാണല്ലോ. മണിയിറക്കകത്തേക്ക് വിളിച്ചു കയറ്റി, ആവശ്യമുള്ളതെല്ലാം കൊടുത്തു. രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെട്ടു. എന്നിട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചത്ത് കിടന്നിട്ട് ഉമ്മു സുലൈം ചോദിക്കുന്നു, തൽഹ, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. എന്തേ പെണ്ണേ? ഒരു മനുഷ്യൻ അമാനത്തായി ഒരു വസ്തു നമ്മുടെ കയ്യിൽ തന്നു, തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ? തൽഹ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പെണ്ണെ കൊടുക്കണം, അത് നമ്മുടെ ബാധ്യതയാണല്ലോ, അത് അമാനത്താണല്ലോ, കൊടുക്കൽ നിർബന്ധമാണല്ലോ. ആ സമയത്ത് ഉമ്മു സുലൈം കിടന്ന് കരയുകയാ. അതുവരെ പിടിച്ചിരുന്ന ഉമ്മു സുലൈം കിടന്ന് കരയുകയാണ്. എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, തൽഹ, അല്ലാഹു നമുക്ക് അമാനത്തായി തന്ന നമ്മുടെ പൊന്നുമോന് അല്ലാഹു തിരിച്ചെടുത്തു. തൽഹ, തന്റെ പൊന്നുമകം മരിച്ചുപോയെന്ന് കേൾക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പിടഞ്ഞു വീഴുകയാ. തന്റെ പൊന്നുമകം മരിച്ചുപോയെന്ന് പറയുമ്പോ സഹിക്കാൻ കഴിയാത്ത വേദനയാണ്. ഏറ്റവും കൂടുതൽ വേദന എന്തെന്നറിയോ? വീട്ടിൽ വന്നപ്പോ ഭാര്യ പറഞ്ഞില്ല, സങ്കടം കഴിക്കാതെ, സങ്കടം സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ. കാര്യം അവിടെ അന്വേഷിച്ചപ്പോ മകൻ മരിച്ചുപോയ വാർത്ത എന്നോട് പറഞ്ഞില്ല നബിയേ.
അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, തൽഹ, ഇതുപോലെ ഒരു ഭാര്യ നിനക്ക് അള്ളാഹു നൽകിയില്ലേ? അവൾ എത്ര നല്ല ഭാര്യ, വീട്ടിലേക്ക് വന്ന് നിന്നെ വേദനിപ്പിച്ചില്ല, നിനക്ക് കഴിക്കാൻ ഭക്ഷണം നൽകി, നിന്റെ മോഹങ്ങൾ സാധിച്ചു തന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ അവള് സമാധാനത്തോടുകൂടി നിനക്ക് പറഞ്ഞു തന്നതു, ഇതുപോലെ ഒരു നല്ല ഭാര്യ നിനക്ക് കിട്ടിയല്ലോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? നിങ്ങൾ ഇന്നലെ ബന്ധപ്പെട്ടതിലൂടെ അള്ളാഹു നിങ്ങൾക്കൊരു പൊന്നുമോനെ തരും. ലോകത്തിന്റെ നേതാവ് പറയുകയാ, നിങ്ങൾക്ക് അള്ളാഹു ഒരു പൊന്നുമോനെ തരും, പടച്ചവൻ നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് പറയുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആലാർക്ക് വീട്ടിലേക്ക് കടന്നുപോയി. മാസങ്ങൾ കഴിഞ്ഞു, ഉമ്മു സുലൈം ഗർഭിണിയായി. 9.5 മാസം കഴിയുമ്പോ ഉമ്മു സുലൈം അവിടെ നിന്ന് പ്രസവിക്കുകയാ, ഒരു പൊന്നുമോനെ പ്രസവിക്കുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു തആലാർക്ക് വിളിച്ചു പറയുന്ന പെണ്ണേ, എന്റെ മോന് പാല് കൊടുക്കല്ലേ, എന്റെ പൊന്നുമോന് പാല് കൊടുക്കല്ലേ. അബൂ തൽഹ റളിയല്ലാഹു തആലാർഹു ഓടിച്ചെന്ന് തന്റെ പൊന്നുമോനെ വാരിയെടുത്തുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഓടുകയാ. നബിയേ, സന്തോഷം വന്നു നബിയേ, ദുഃഖത്തിന്റെ പുറകിൽ അല്ലാഹു എനിക്കൊരു സന്തോഷം നൽകി നബിയേ, എനിക്ക് അല്ലാഹു ഒരു പൊന്നുമോനെ തന്നു. പ്രവാചകന്റെ കരങ്ങളിൽ കൊണ്ടുകൊടുത്തു, വാങ്കമിക്കാമത്തും കൊടുത്തു, അബ്ദുല്ലാ എന്ന് പേരിട്ടു. റസൂലുള്ള തന്റെ വായിക്കകത്ത് കാരക്ക വെച്ച് ചപച്ചരച്ചിട്ടു, ആ പുണ്യമായ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് ആ പൊന്നുമോന്റെ വായിലേക്കും മധുരം വെച്ചു കൊടുത്തു. പെങ്ങളെ, ഒരൽഹംദുലില്ലയുടെ പ്രതിഫലമാ, അൽഹംദുലില്ലാഹിയുടെ പ്രതിഫലമാ, ഈ അബ്ദുല്ലാ എന്ന് പറയുന്ന പൊന്നുമോന് വളർന്നു. അവൻ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു, അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. റബ്ബേ, പ്രായപൂർത്തിയായി യുവാവായി, അവിടെ നിന്ന് വിവാഹം കഴിച്ചു, 12 മക്കളുണ്ടായി. ആ 12 മക്കളും ഹാഫിളീങ്ങളാ എന്ന് ചരിത്രം പറയുമ്പോ എല്ലാം ഒരു അൽഹംദുലില്ലാഹിയുടെ പ്രതിഫലമാ. അതുകൊണ്ട് നാളെ പടച്ചുറപ്പിന്റെ പരലോകത്ത് വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന 3-ാമത്തെ വിഭാഗം യഹ്മദൂന ഫിർറാ, അല്ലാഹുവിന്റെ റസൂലവിടെന്ന് പറയുകയാ, അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ അൽഹംദുലില്ലാഹ് എന്ന് പടച്ച റബ്ബിനെ സ്തുതിക്കുന്നവനുണ്ടല്ലോ, വയദുഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്, അവൻ നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് പ്രവാചകം പറയുമ്പോ. എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ സർവ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ.